രമ്യയാണ്. വെൽക്കം ടു ആവർ ഹോം മേഡ്. അപ്പോൾ ഈ പെട്ടികളൊക്കെ കാണുമ്പോൾ മനസ്സിലായില്ലേ ഇന്നൊരു അൺബോക്സിംഗ് ആണെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് സാധനമാണ് അൺബോക്സ് ചെയ്യാൻ പോണത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നൊന്ന് വേഗം നോക്കാം. അപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ ഈ ബ്രൗൺ ബോക്സസ് ഒക്കെ തുറന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഈ ഗരാജിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ കാരണം ഈ പെട്ടിയൊക്കെ അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഡിസ്കാർഡ് ചെയ്തിട്ട് പോകാമല്ലോ. അപ്പോൾ ആദ്യത്തെ ഐറ്റം ഞാൻ വെളിയിലേക്ക് എടുക്കട്ടെ. കടാ എറ്റിയുരിറ്റിയുടെ ഒരു ബ്യൂട്ടി മസാജറാണിത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത സാധനം എന്താ അതുകൂടി നോക്കിയതിന് ശേഷം നമുക്ക് അത് ഓപ്പൺ ചെയ്യാം. അടുത്ത സാധനം ഇതാ ഒരു ഹെയർ സ്റ്റീമറാണ്, ഒരു പോർട്ടബിൾ ഹെയർ സ്റ്റീമർ. ആദ്യം ഏതാ ഓപ്പൺ ചെയ്യാം? ഇങ്കി പിങ്കി പോങ്കി. ആദ്യം എന്തായാലും നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം, ബ്യൂട്ടി മസാജർ ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ആ ഒരു ഈ ഒരു കിറ്റിലുള്ളത്. അപ്പൊ ഇതൊന്ന് നോക്കാം നമുക്ക് ഓരോന്നായിട്ട്. അപ്പോൾ ആദ്യത്തത് ഇതുപോലത്തെ ഈ ഒരു വലിയ ബ്രഷാണ്. ഇതവർ പറയുന്നത് ഒരു വൈറ്റ് നൈലോൺ ബ്രിസിൽ ബ്രഷ് എന്നാണ്. ഇത് ആക്ച്വലി എന്താ നമ്മുടെ ബോഡി ഒക്കെ ക്ലെൻസ് ചെയ്യാനും പിന്നെ അതുപോലെ ഫേസ് ആണെങ്കിൽ ഫേസ് ക്ലെൻസ് ചെയ്യാനും എല്ലാത്തിനും നമുക്കിത് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. വളരെ ജെൻറ്റിലായിട്ടുള്ള എക്സ്ഫോളിയേഷനും എല്ലാം ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു അറ്റാച്ച്മെൻ്റ് ഇതാണ്. ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു ഇത്തിരി ഒരു ഹാർഡായിട്ടുള്ള ഒരു ബ്രഷിലുള്ള ഒരു ചെറിയൊരു ബ്രഷാണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഈ അറ്റാച്ച്മെൻ്റ് കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഒരു നോർമൽ സ്കിന്നിന് അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ സ്കിന്നിന് ഒരു ആക്നെ പ്രോൺ സ്കിന്നിന് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം നമുക്ക് ഒരു ഫേഷ്യൽ ക്ലെൻസറൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആ ക്ലെൻസർ നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫേസിന് നമുക്ക് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ വീട്ടിൽ എനിക്കൊരു ടീനേജർ മോളുണ്ട്. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാനത് വാങ്ങിച്ചിരിക്കുന്നത്. ആളുടെ ഇതുപോലെ ഉള്ള ആക്നെ പ്രോൺ സ്കിന്നാണ്. അപ്പോൾ ഇപ്പോൾ എസ്പെഷ്യലി നമുക്ക് അറിയാലോ ഈ ടീനേജ് ഗേൾസിനായാലും ബോയ്സിനായാലും അവർക്ക് ഫേസിലൊക്കെ ഒരുപാട് ആ ഒരു സമയത്ത് ഇങ്ങനെ നിറച്ചിങ്ങനെ ആക്നെ പോലെ വരാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ഫാൻസി ബ്രഷ് ഇങ്ങനത്തേതൊക്കെ കാണുമ്പോൾ അവരത് ചെയ്യാൻ അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതും കൂടിയാണ്. അപ്പോൾ ഇതൊരു നോർമൽ ടു കോമ്പിനേഷൻ സ്കിന്നിന് നമുക്ക് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യാം. പിന്നെ ഈ കാണുന്ന ഈ അറ്റാച്ച്മെൻ്റ് ഇല്ലേ, ഇത് വളരെ സോഫ്റ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഈ ബ്രിസിൽ വളരെ സോഫ്റ്റാണ്. അത് ശരിക്കും പറഞ്ഞാൽ അവർ പറയുന്നത് ഒരു ഓയിലി സ്കിൻ കോമ്പിനേഷൻ ഉള്ളവർക്കാണ് ഇത് വളരെ നല്ലത് എന്ന്. അപ്പോൾ ഇത് വെച്ചിട്ട് അതുപോലെ തന്നെ സ്ക്രബിങ്ങും എക്സ്ഫോളിയേഷനും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു മസാജർ ഹെഡാണ്. ഇതൊരു മസാജ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെഡാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഫേസിന് നമുക്ക് മസാജ് വേണ്ടവർക്ക് നമുക്കൊരു ഫേഷ്യലൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ഹെഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഫേസൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ബ്ലഡ് സർക്കുലേഷനും എല്ലാം ഉണ്ടാവാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഈ ഒരു എക്സ്ഫോളിയേഷൻ കൊണ്ടൊക്കെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലുണ്ടാവുന്ന ആക്നെ പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇതെല്ലാം ഇവൻച്വലി റിമൂവ് ആവാനും ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ ഇതൊരു ചെറിയൊരു പ്യൂമിക് സ്റ്റോൺ അറ്റാച്ച്മെൻ്റ് ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ എൽബോസ് പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഷവറിൽ നിൽക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ കാലിൽ ഒക്കെ നമുക്ക് യൂസ് ചെയ്ത് ചെറുതായിട്ടൊരു സ്ക്രബ് ചെയ്ത് ആ ഒരു എന്താ പറയുക ഡെഡ് സ്കിന്നൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ ഇത് അതിൻ്റെ ഒരു ബേസാണ്. കാരണം ഇതിങ്ങനെയാണ് കണ്ടല്ലേ, ഇതിങ്ങനെ കുത്തിയാണ് ഇങ്ങനെ നിർത്തേണ്ടത്. ഇതിനകത്ത് ബാറ്ററി ഒക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് 4 AA ബാറ്ററീസ് ആണ് കേട്ടോ വേണ്ടി വന്നത് ഇതിന്. അപ്പോൾ നമുക്കിനി ഒരു ഹെഡ് ഒന്ന് ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് ഇട്ട് നോക്കാം. നമുക്ക് ഓക്കെ വലിയൊരു ഹെഡ് നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഇവിടെ ദാ സ്വിച്ച് ഓണും ഓഫും ഒക്കെ ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നു സ്പീഡിൻ്റെ സ്വിച്ചാണ്. ഇത് ഓൺ, അപ്പോൾ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ആ നല്ലതായിട്ട് സ്പിൻ ആവുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ അധികം ഒരു ഭയങ്കര ഒരു ബലമൊന്നുമില്ല. ഈ ബ്രിസിൽസ് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ബ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് അധികം അങ്ങനെ ആ ഒരു ഇറിറ്റേഷനോ ഒന്നും തോന്നുന്നില്ല. ഇതിന് സ്പീഡുണ്ട്, 2 സ്പീഡാണ് ഇതിന്. ഇത് ലോ സ്പീഡ്, ഇപ്പോൾ ഞാൻ കണ്ടല്ലേ, ഇതിപ്പോൾ ഹൈ സ്പീഡ്. നമുക്ക് ഈ ഒരു മസാജർ ഹെഡ് കൂടി ഒന്ന് ഇട്ട് നോക്കാം എങ്ങനെയുണ്ട്. നന്നായിട്ടൊരു എന്താ മസാജ് ചെയ്യുന്നുണ്ട്, നന്നായിട്ടൊരു മസാജർ പോലെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളല്ലേ, സിമ്പിളായിട്ട് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു നല്ലൊരു ക്യൂബ് സ്റ്റാൻഡൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്റ്റാൻഡിൽ ഇങ്ങനെ വെക്കുകയും ചെയ്യാം. അപ്പോൾ ബാറ്ററി തന്നെ ബാറ്ററി ആയതുകൊണ്ട് ഇത് പോർട്ടബിളും ആണ്. നമുക്ക് ട്രാവലിനൊക്കെ പോകുമ്പോൾ കയ്യിലെടുത്തുകൊണ്ട് പോകാനും എല്ലാം നമുക്ക് നല്ല സൗകര്യമാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഐറ്റം നോക്കാം, നമ്മുടെ ഹെയർ സ്റ്റീമർ. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യാം.
ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ബാഗിലൊക്കെയാണ് ഇതുള്ളത് ഈ പ്ലാസ്റ്റിക് ബാഗിൽ നിന്ന് നമുക്ക് വെളിയെടുക്കാം ഇതിലാണ് ശബ്ദം ഉണ്ടാവുന്നത് അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇത് കണ്ടോ ഇതൊരു വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ അതായത് നമുക്ക് ഒരു ഹെയർ സ്പാ ഒക്കെ ചെയ്യാനായിട്ട് ശരിക്കും നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ബോത്ത് മെൻ ആൻഡ് വിമൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ക്യാപ്പാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരു പ്ലഗ് പോയിന്റ് കുത്തി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇത് ചൂടാവാൻ തുടങ്ങും ഈ ഒരു ക്യാപ്പ് ചൂടാവാൻ തുടങ്ങും അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഓയിൽ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഹെയർ ക്യാപ്പോ വല്ലതും വെച്ചതിന് ശേഷം നമ്മളിത് തലയിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂട് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇനി വേണമെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാൻ വല്ല ഹെയർ പാക്സ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഇട്ടിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാം അതായത് ഇപ്പോൾ കണ്ടില്ലേ ഇതിങ്ങനെ നമുക്ക് വേണമെങ്കിൽ തലയിലേക്ക് ഒരു തൊപ്പി പോലെ ഉള്ളത് കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഇതിങ്ങനെയാണ് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഇൻസുലേറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഒരു തൊപ്പി പോലെ നമുക്ക് തലയിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം തല വേണമെങ്കിൽ നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തതിന് ശേഷം നമുക്കിതെടുത്ത് മാറ്റാം അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഹെയർ പാക്ക് പിന്നെ അതുപോലെ തന്നെ ഓയിലിങ്ങിന് എല്ലാം നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാം അതേപോലെ 55 വാട്ട്സ് ആണ് ഇതിൻ്റെ പവർ പിന്നെ ഇതിലൊരു ഓട്ടോ ഓൺ ഓഫ് എല്ലാ ഓപ്ഷനൊക്കെ ഉണ്ട് അപ്പോൾ എന്താന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ലെവലാകുമ്പോൾ തന്നെ അത് കട്ട് ഓഫ് ആവും പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും അത് ഓൺ ആവും അങ്ങനെയെല്ലാം ഇത് യൂസ്ഫുൾ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് ഐറ്റം ഇന്നത്തെ അൺബോക്സിങ് നമ്മുടെ ഹെയർ സ്പാടെ ക്യാപ്പും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മസാജറും അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ നിങ്ങളിവിടെ ഫസ്റ്റ് ടൈം ആണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഐ വിൽ സീ യു വിത്ത് മൈ നെക്സ്റ്റ് വീഡിയോ അൻ്റിൽ ദെൻ ബൈ